മോദി കേരളത്തിൽ വന്നിറങ്ങിയ പാടെ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ചങ്കിടിപ്പാണ്. എന്തൊക്കെ തീരുമാനങ്ങൾ നടപ്പാക്കാനായിരിക്കും? ജനങ്ങൾക്ക് മുന്നിലേക്ക് എന്തൊക്കെ പുതിയ ഗ്യാരണ്ടികൾ മുന്നോട്ട് വയ്ക്കാനായിരിക്കും? എന്തൊക്കെ വിമർശനങ്ങളായിരിക്കും തങ്ങൾക്ക് നേരെ ഉയരുക? തുടങ്ങിയൊക്കെ തന്നെയാണ് ആശങ്കകൾക്ക് പിന്നിൽ. ഇതവണ പിണറായിയുടെ പത്തി നോക്കി തന്നെ അടിച്ചിരിക്കുകയാണ് മോദി. കരുവന്നൂരിൽ CPM പാവങ്ങളുടെ പണം കൊള്ളയടിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. വിവാഹം പോലും മുടക്കി പാവപ്പെട്ട പെൺകുട്ടികളെ വിഷമത്തിലാക്കി. അഴിമതി മൂലം ആയിരക്കണക്കിന് പേരുടെ ജീവിതം നശിച്ചു. കഴിഞ്ഞ 3 വർഷമായി മുഖ്യമന്ത്രി കള്ളം പറയുന്നു. കരുവന്നൂരിൽ പണം തിരിച്ചു തരാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മോദി കുന്നംകുളത്തെ പൊതുയോഗത്തിൽ വ്യക്തമാക്കി. സഹകരണ കൊള്ളയെക്കുറിച്ച് രാഹുൽ ഗാന്ധി നിശബ്ദനെന്ന് മോദി ആരോപിച്ചു. കേരള സർക്കാരിന് അഴിമതിയിലാണ് താല്പര്യമെന്ന് മോദി പറയുന്നു. ഇടതു വലതു മുന്നണികൾ സംസ്ഥാനത്തെ പുറകോട്ടടിക്കുന്നു. ബംഗാളും ത്രിപുരയും അവർ നശിപ്പിച്ചു. ഇപ്പോൾ കേരളത്തെയും. കേരളത്തിൽ അക്രമവും അരാജകത്വവും കൂടുന്നു. കോളേജ് ക്യാമ്പസുകൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുന്നുവെന്ന് മോദി കുറ്റപ്പെടുത്തി. കേരളത്തിൽ പൊതുവികസനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വർഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരും. കഴിഞ്ഞ 10 വർഷം കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രം. ഇനി കാണുന്നതാണ് സിനിമയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് കേരളം. എന്നാൽ ഇവിടെ വിനോദസഞ്ചാര മേഖല വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. വരും വർഷങ്ങളിൽ കേരളത്തിന്റെ പാരമ്പര്യത്തെ അന്തർദേശീയവത്കരിക്കും. അടുത്ത 5 വർഷങ്ങൾ വികസനത്തിനും സംസ്കാരത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. കേരളത്തിനും ഇതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുമെന്നും മോദി പറഞ്ഞു. ഉത്തരേന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിപ്പിക്കും. NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. എക്സ്പ്രസ് ഹൈവേ നടപ്പാക്കും. കേരളത്തിലെ റോഡ് വികസനം വേഗത്തിലാക്കും. സ്വന്തമായി വീടില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവർക്ക് പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതിയിലൂടെ വീടുകൾ വച്ചു നൽകും. ജൽ ജീവൻ മിഷൻ പദ്ധതിക്ക് കേരളത്തിൽ വേഗതയില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. NDA അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ ഓരോ വീട്ടിലും വെള്ളമെത്തും. NDA രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളം പിന്നോട്ട് പോവുകയാണ്. ഇത് ഇടതിന്റെ സ്വഭാവമാണ്. ഇവർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം പിന്നോട്ടായി. കേരളവും ആ വഴിക്കാണ്. ദേശീയപാത വികസനം പോലും വൈകുന്നു എന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി.